കേരളത്തിലെ ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. എൻ്റെ പേര് ലിജി. കേരളത്തിൻ്റെ സ്ഥാനം ഉത്തരരേഖാംശം 8 ഡിഗ്രിക്കും 12 ഡിഗ്രിക്കും ഇടയിൽ, പൂർവരേഖാംശം 74 ഡിഗ്രിക്കും 77 ഡിഗ്രിക്കും ഇടയിൽ കേരളം സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളം ഇന്ത്യയുടെ വിസ്തീർണത്തിൽ എത്ര ശതമാനമാണ്? 1.18%. കേരളത്തിലെ കടൽത്തീരത്തിൻ്റെ നീളം 580 കിലോമീറ്ററാണ്. കേരളത്തിലെ തെക്കു വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിലെ ശരാശരി വീതി 60 കിലോമീറ്റർ. കേരളത്തിൽ എത്ര ജില്ലകൾ ഉണ്ട്? 14 ജില്ലകളാണ് കേരളത്തിനുള്ളത്. ആ ജില്ലകളാണ് വടക്ക് നിന്ന് നോക്കുമ്പോൾ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. ഇവയാണ് കേരളത്തിലെ 14 ജില്ലകൾ. കേരളത്തിലെ ഭൂപ്രകൃതി അനുസരിച്ച് എത്രയായി തരംതിരിച്ചിരിക്കുന്നു? 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭൂപ്രദേശമാണ് മലനാട്. 48% മലനാടാണ്. മലനാട് പ്രദേശത്തിൽ കടൽത്തീരത്തിൽ നിന്ന് എത്ര മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു? 75 മീറ്റർ അഥവാ 250 അടി. അതായത് മലനാട് പ്രദേശം 75 മീറ്റർ മുതൽ ആരംഭിക്കുന്നു, അല്ലെങ്കിൽ 250 അടി മുതൽ ആരംഭിക്കുന്നു. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭൂപ്രകൃതിയാണ് മലനാട്. മലനാട്ടിൽ കാണപ്പെടുന്നത് എങ്ങനെയുള്ള വനങ്ങളാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, അവയെ മഴക്കാടുകൾ എന്നാണ് അറിയപ്പെടുന്നത്. സൈലന്റ് വാലി എങ്ങനെയുള്ള വനമാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് സൈലന്റ് വാലിയിലുള്ളത്. കേരള സംസ്ഥാനത്തിൽ കളിത്തൊട്ടിൽ എന്ന് അറിയപ്പെടുന്നതാണ് മലനാട്. കേരള സംസ്ഥാനത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് മലനാട്. മലനാട് കേരളത്തിലെ എത്ര ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു? 13 ജില്ലകളിലായിട്ടാണ് മലനാട് സ്ഥാപിച്ചു കിടക്കുന്നത്. മലനാട് എന്ന ഭൂപ്രദേശം ഇല്ലാത്ത കേരളത്തിലെ ഏക ജില്ലയാണ് ആലപ്പുഴ ജില്ല. മലനാടും തീരപ്രദേശത്തിനും ഇടയിൽ കാണപ്പെടുന്ന ഭൂപ്രദേശമാണ് ഇടനാട്. ഇടനാട് കേരളത്തിൻ്റെ എത്ര ശതമാനം ഉൾക്കൊള്ളുന്നു? 42% കേരളത്തിൻ്റെ ഇടനാട് ഉൾപ്പെടുന്നത്. എത്ര ഉയരമുള്ള ഭൂപ്രദേശമാണ് ഇടനാടുകളുടെ ഗണത്തിൽ പെടുന്നത്? 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലുള്ള പ്രദേശമാണ് ഇടനാട് എന്ന് അറിയപ്പെടുന്നത്. അതായത് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലുള്ള പ്രദേശം, ഇതിനുള്ള ഇടയിലുള്ള പ്രദേശത്തെ ഇടനാട് എന്നറിയപ്പെടുന്നു. ഇടനാട്ടിലെ പ്രധാനപ്പെട്ട മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. ഇടനാട്ടിൽ കൂടുതലായി കാണപ്പെടുന്ന വനങ്ങൾ എങ്ങനെയുള്ള വനങ്ങളാണ്? ഇലവൊഴിയും വനങ്ങൾ അല്ലെങ്കിൽ മൺസൂൺ വനങ്ങൾ. 7.5 മീറ്ററിന് താഴെയുള്ള ഭൂപ്രദേശം ഏതാണ്? തീരപ്രദേശം. തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഭൂപ്രദേശമാണ് തീരപ്രദേശം. തീരപ്രദേശ ഭൂപ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ആലപ്പുഴ. അതായത് തീരപ്രദേശം ഏറ്റവും കൂടുതലുള്ള ജില്ല, കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിൻ്റെ അതിരുകൾ ഏതൊക്കെയാണ് നോക്കാം. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന പേരാണ് സഹ്യപർവ്വതം. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഭൂപ്രകൃതിയാണ് മലനാട്. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഉള്ള സമുദ്രമാണ് അറബിക്കടൽ. അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അറബിക്കടൽ. കേരളത്തിൻ്റെ വടക്ക് അതിർത്തിയാണ്
കർണാടക. കേരളം തെക്കേ അതിർത്തിയാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി. കർണാടകവുമായും തമിഴ്നാടുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ പട്ടണമാണ് സുൽത്താൻ ബത്തേരി. ഇത് നമ്മളുടെ വയനാട് ജില്ലയുടെ ഭാഗമായിട്ടുള്ള പട്ടണമാണ്. കേരളത്തിലെ പടിഞ്ഞാറ് ഭാഗത്ത് ഉള്ള കടലാണ് അറബിക്കടൽ. കേരളത്തിൻ്റെ കടൽത്തീരത്തിൻ്റെ നീളമാണ് 580 കിലോമീറ്റർ. ഇന്ത്യയുടെ ആകെ കടൽത്തീരത്തിൻ്റെ 10% കേരളത്തിലെ കടൽത്തീരമാണ്. കേരളത്തിലെ എത്ര ജില്ലകൾക്ക് കടൽത്തീരമുണ്ട്? 9 ജില്ലകൾക്കാണ് കേരളത്തിന് കടൽത്തീരമുള്ളത്. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത എത്ര ജില്ലകളുണ്ട്? 5 ജില്ലകൾ കേരളത്തിന് കടൽത്തീരമില്ലാത്തവയുണ്ട്. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ ജില്ലകൾക്ക് കടൽത്തീരമില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ലയാണ് കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും കടൽത്തീരമുള്ള രണ്ടാമത്തെ ജില്ലയാണ് ആലപ്പുഴ. മൂന്നാം സ്ഥാനം, അതായത് കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളിൽ മൂന്നാം സ്ഥാനമുള്ളത് തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ലയാണ് കൊല്ലം. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്കാണ് ചേർത്തല. ആലപ്പുഴ ജില്ലയുടെ തെക്കേ വടക്കേ അറ്റത്തെ താലൂക്കാണ് ചേർത്തല. കേരളത്തിലെ ഏറ്റവും വലിയ ബീച്ച് മുഴപ്പിലങ്ങാടി ബീച്ച് കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ബീച്ച്. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ചാണ് മുഴപ്പിലങ്ങാടി ബീച്ച്. ഇതാണ് കേരളത്തെ പറ്റിയുള്ള അടിസ്ഥാനമായിട്ട് കുറച്ച് വിവരങ്ങൾ. എല്ലാവർക്കും പ്രത്യേകം നന്ദി. താങ്ക് യു.